സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. വിരട്ടാൻ നോക്കേണ്ട, പിന്നിൽ ഏത് കൊലകൊമ്പനാണെങ്കിലും കണ്ടുപിടിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോട്ടയത്ത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. വൻ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ വരവിനോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങളെ വലച്ചിരിക്കുന്നു. അതിനിടെ പിണറായിയെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിയിൽ കാണിച്ചു. ജി കെ വിവേക് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. വിവേക്, സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നീളുന്നതാണ് കാര്യങ്ങളൊക്കെ തന്നെ. ഒപ്പം അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം ആരംഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയിൽ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വലിയൊരു പ്രതിഷേധ അഗ്നി സംസ്ഥാനത്തുടനീളം നടന്നിട്ടും ഇതിനെയൊക്കെ തന്നെ വെറും ധാർഷ്ട്യത്തോടെ തള്ളിക്കളയുന്ന ഒരു നിലപാട് തന്നെയല്ലേ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്? വിരട്ടാൻ നോക്കേണ്ട എന്നാണ് പറയുന്നത്. ആരാണ് അദ്ദേഹത്തെ വിരട്ടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഭയക്കുന്നത്? രജനി, ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെ, തന്നെ ആരും വരട്ടാൻ നോക്കണ്ട, ഭയപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ പറയാൻ താൻ ഈ യോഗം വിനിയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. കൂടാതെ തന്നെ പത്ര ദൃശ്യ മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയത്. 2021 തെരഞ്ഞെടുപ്പ് മുതൽ നുണപ്രചാരണങ്ങളാണ് പത്ര ദൃശ്യ മാധ്യമങ്ങൾ നടത്തിയിരുന്നതും മാധ്യമങ്ങൾക്ക് ഒരു ഉപദേശം എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന വാർത്തകൾ വിശ്വാസ്യതയ്ക്ക് ചേർന്നതാണോ എന്ന് പരിശോധിക്കണമെന്ന് ും കൂടാതെ ഇന്നത്തെ പത്രങ്ങൾ ഉൾപ്പെടെ വന്ന വാർത്തകൾ എത്ര ശരിയുണ്ട്, വലിയ പാരഗ്രാഫുകളിലാണ് വാർത്തകൾ വന്നത്, പക്ഷെ അതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഇത്രയൊക്കെ അദ്ദേഹം പറയുമ്പോൾ പോലും ഈ കോട്ടയം നഗരത്തിൽ അദ്ദേഹം വരുന്നത് അനുബന്ധിച്ച് സുരക്ഷ ഏർപ്പെടുത്തിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഏകദേശം പരിപാടി നടക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പാണ് കോട്ടയം നഗരത്തിൽ ഇത്തരത്തിൽ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. ഈ മുഖ്യമന്ത്രി താമസിച്ച നാട്ടക ഗസ്റ്റ് ഹൗസ് മുതൽ കോട്ടയം ടൗൺ വരെ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു. ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക പാസ് വരെ ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ 1 മണിക്കൂർ മുമ്പ് ഹാളിൽ കയറണമെന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചത്. കൂടാതെ തന്നെ ഈ സുരക്ഷ വർദ്ധിപ്പിച്ചു. 40 അംഗ സംഘമാണ് മുഖ്യമന്ത്രിയെ അനുഗമിച്ചത്. അതിൽ ഒരു പൈലറ്റ് വാഹനത്തിൽ 5 പേരും, 2 കമാൻഡോ വാഹനം, 8 അംഗ ദ്രുത പരിശോധന സംഘവും, കൂടാതെ മറ്റ് ജില്ലകളിലെ DYSP നേതൃത്വത്തിൽ 1 പൈലറ്റ് വാഹനവും 1 എസ്കോർട്ടും കൂടുതലായി എത്തി. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പരിപാടി ഹാളിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്ത് ഇവിടെ ആളുകളെ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നവരെ നിശ്ചിതം അകറ്റി നിർത്തിയിരുന്നു. വിവേക, മുഖ്യമന്ത്രിക്ക് ഭയമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സുരക്ഷ അവിടെ ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളെ വരെ വലച്ചുകൊണ്ട്, ജനജീവിതം വരെ വലച്ചുകൊണ്ട്, നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി, കുഞ്ഞുങ്ങളടക്കം, കൈക്കുഞ്ഞുങ്ങളടക്കം റോഡിൽ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിക്ക് ഭയമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരെ ഭയക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു സുരക്ഷ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഏർപ്പെടുത്തിയത്? രജനി, ഇത്തരത്തിലൊരു സുരക്ഷ ഏർപ്പെടുത്തിയെന്ന് വാക്കുകളിൽ അദ്ദേഹം വലിയ വാക് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും മറ്റു കാര്യങ്ങൾ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്തൊരു മാസ്കിനെ പോലും അദ്ദേഹം ഭയപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കറുത്ത് മാസ്ക് ധരിച്ചു വരുന്നവരെ ആരും ഈ ഹോളിലേക്ക് കയറ്റി പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു. മാധ്യമപ്രവർത്തകരായ പലരും, ഞാൻ ഉൾപ്പെടെയുള്ള പലരും കറുത്ത മാസ്ക് ധരിച്ചിരുന്നു. അത് പക്ഷേ കറുത്ത മാസ്ക് ധരിച്ചു അകത്തേക്ക് കയറ്റി വിടില്ല, പകരം നീല സർജിക്കൽ മാസ്കുമായിട്ട് നിങ്ങൾ അത്തരത്തിൽ മാസ്ക് വെച്ചുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. ആരെയും കറുത്ത മാസ്ക് ധരിച്ചവരെ ആരെയും ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി സമയത്ത് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊരു നിലപാടാണ് ഇവിടെ എടുത്തത്. അതായത് ഈ കോട്ടയം ജില്ലയുടെ പല മേഖലകളിലും, മുഖ്യമന്ത്രി കടന്നു വരുന്ന പല മേഖലകളിലും BJP കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിരുന്നു. ഇത്തരം പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് കറുത്ത മാസ്ക് വയ്ക്കുന്നതും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ സൂചകമായി കാണുകയും അതിനെ വരെ അടിച്ചമർത്തുന്ന രീതിയാണ് ഈ യോഗ ഹാളിൽ നടന്നത്. വാക്കുകളിൽ അദ്ദേഹം വലിയ പ്രസംഗങ്ങൾ ഭയമില്ല എന്ന് പറയുകയിൽ പോലും ഇത്തരം പ്രതിഷേധങ്ങളെ ഭയക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും മറ്റു പാർട്ടിയുടെ അണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതും. അത്തരത്തിൽ ഒരു നിർദ്ദേശമാണ് പോലീസിനുൾപ്പെടെ, പോലീസ് ഇടപെട്ട് തന്നെ ഈ യോഗ ഹാളിലേക്ക് കയറുന്നവരുടെ കറുത്ത മാസ്ക് മാറ്റാൻ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ പകരം നീല മാസ്ക് വിതരണം ചെയ്യുകയായിരുന്നു. നമ്മൾ പലതവണ എന്തുകൊണ്ട് കറുത്ത മാസ്ക്, അതിന് വ്യക്തമായൊരു മറുപടി ആരും തരുന്നില്ല. പക്ഷേ നിങ്ങൾ കറുത്ത മാസ്ക് ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. അത്തരത്തിൽ കറുത്ത മാസ്ക് ധരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നിൽക്കാം, അകത്തേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന്
പറഞ്ഞു. പല മാധ്യമ പ്രവർത്തകരെ അത്തരത്തിൽ പുറത്ത് തടയുകയുണ്ടായി. തുടർന്ന് മാസ്ക് മാറ്റിയതിന് ശേഷമാണ് അവരെ ഈ യോഗശാലയിലേക്ക് പ്രവേശിപ്പിച്ചത്. രജനി, സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധം സൃഷ്ടിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിരട്ടാൻ നോക്കണ്ടെന്നും പിന്നിൽ നിൽക്കുന്ന ഏത് ശക്തികളായിരുന്നാലും ഏത് കൊലകൊമ്പനാണെങ്കിലും അത് കണ്ടുപിടിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും എത്രത്തോളം പ്രതിരോധം സൃഷ്ടിച്ചാലും സത്യം ഒരിക്കൽ പുറത്തും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ തിരിയാൻ തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ അടക്കം നീക്കം. കോട്ടയത്ത് പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തോടുള്ളൊരു സംഭവം, ധാർഷ്ട്യത്തോടുള്ളൊരു പെരുമാറ്റം ഉണ്ടായത്. ഒപ്പം തന്നെ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ജനജീവിതത്തെ കൂടെ വലച്ചുകൊണ്ടാണ് വൻ പോലീസ് സന്നാഹത്തോടുകൂടി വലിയൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് നഗരത്തിൽ ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എത്തിയത്. ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങളെ അതീവമായി തന്നെ വലച്ചു. കൊച്ചു കുഞ്ഞുങ്ങളടക്കം പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നട റോഡിൽ നിൽക്കേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം പ്രതിഷേധാഗ്നി തന്നെയാണ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ജി കെ വിവേക് നൽകിയത്.